നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെയിൻ്റെ ക്രോമസോമുകളിലെ രണ്ടാമത്തെ ക്രോമസോമായിട്ടുള്ള ലാംബ്രഷ് ക്രോമസോമുകളെ പറ്റിയിട്ടാണ്. ലാംബ്രഷ് ക്രോമസോമുകൾ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് വോൾട്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. 1882 അദ്ദേഹം സലമാൻഡറിൻ്റെ ഊസൈറ്റ്സിലാണ് ഈ ലാംബ്രഷ് ക്രോമസോമുകളെ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. സലമാൻഡർ നമുക്കറിയാം ഒരു ആംഫീബിയനാണ്. ഇനി ഇത്തരം ലാംബ്രഷ് ക്രോമസോമുകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഊസൈറ്റ്സിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് അതായത് ഇമ്മച്യുർ എക്സ് അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസുകളിലാണ് ഈ ലാംബ്രഷ് ക്രോമസോമുകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതും ഒരുവിധപ്പെട്ട എല്ലാ ആനിമൽസിലും അതായത് വെർട്ടിബ്രേറ്റ്സ് ഇൻവെർട്ടിബ്രേറ്റ്സ് മുതലായ എല്ലാ ആനിമൽസിലും നമുക്ക് ഈ ലാംബ്രഷ് ക്രോമസോമുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതായത് മാമൽസിൽ ഇത്തരം ക്രോമസോമുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. മാമൽസിൽ ഈ ലാംബ്രഷ് ക്രോമസോമുകൾ അബ്സെൻ്റ് ആണ്. ഇനി ഇത്തരം ക്രോമസോമുകൾ എന്തുകൊണ്ടാണ് ഈ ലാംബ്രഷ് ക്രോമസോം എന്ന് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലാബുകളിലൊക്കെ കെറോസിൻ ലാമ്പുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ബ്രഷുണ്ട്. ആ ഒരു ബ്രഷിൻ്റെ ഷേപ്പിലാണ് ഈ ക്രോമസോമുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാംബ് ബ്രഷ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. അതായത് ലാംബ് ക്ലീനിങ് ബ്രഷ് ലൈക്ക് അപ്പിയറൻസ് ഓടുകൂടിയ ബ്രഷ് ആയതുകൊണ്ടാണ് ഇതിനെ ലാംബ് ബ്രഷ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഈ വെർട്ടിബ്രേറ്റ്സിലും ഇൻവെർട്ടിബ്രേറ്റ്സിലും കാണപ്പെടുന്ന ലാംബ് ബ്രഷ് ക്രോമസോമുകൾ തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലാംബ് ബ്രഷ് ക്രോമസോമുകളുടെ വലുപ്പം കുറച്ച് കുറവായിരിക്കും, അതുപോലെ കുറച്ച് ഹെയറി ആയിട്ടായിരിക്കും നമ്മൾ ലാംബ് ബ്രഷ് ക്രോമസോമുകൾ ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണപ്പെടുന്നത്. അതേസമയം വെർട്ടിബ്രേറ്റ്സിൽ അതിന് വലുപ്പം കൂടുതലാണ്, അതേസമയം ലെസ് ഹെയറി ആയിരിക്കും. കൂടാതെ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ലാംബ്രഷ് ക്രോമസോമുകളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത്തരം ക്രോമസോമുകളുടെ ഒരു ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അത് നമ്മുടെ സാധാ നോർമൽ ക്രോമസോമുകളിൽ നിന്ന് തന്നെയാണ് ഫോം ചെയ്യുക. അതായത് ഈ നോർമൽ ക്രോമസോമുകൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിന് വിധേയമായിട്ടാണ് ലാംബ്രഷ് ക്രോമസോമുകൾ ഫോം ചെയ്യുന്നത്. ഇനി സിംപ്ലി ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീനോമിലുള്ള ഡി എൻ എ സെഗ്മെൻസിൽ അടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസിനെ കോപ്പി ചെയ്ത് ആർഎൻഎയിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു എൻസൈം പ്രവർത്തിക്കുന്നുണ്ട്, അതാണ് ആർഎൻഎ പോളിമറൈസ് എൻസൈം. ഇനി ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ സെൽ സൈക്കിളിലെ മിയോസിസ് വണ്ണിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള പ്രോഫേസ് വണ്ണിലെ ഡിപ്ലോട്ടീൻ സ്റ്റേജ് വെച്ചിട്ടാണ്. അതുപോലെ ലാംബ്രഷ് ക്രോമസോമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ബൈവാലൻ്റ് ക്രോമസോമാണ്. 4 ക്രോമാറ്റിഡ്സ് ഈ ഒരു ക്രോമസോമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ബൈവാലൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോമസോംസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെയർഡ് ഫോമിലാണ്. അതായത് ഇതിലൊരു മെറ്റേണൽ കോപ്പിയും അതുപോലെ തന്നെ പെറ്റേണൽ കോപ്പിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൊരു കോപ്പിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രോമിയറിനെ കണക്ട് ചെയ്ത് 4 ക്രോമാറ്റിഡ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ബൈവാലൻ്റ് ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ ഒരു ഹോമലോഗസ് പെയർ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ക്രോമസോമിൻ്റെയും ഒരേ ജീൻ ലോക്കസിൽ അതായത് ഒരേ പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് സെയിം ആയിരിക്കും, അത് സെയിം പ്രോട്ടീനെ ആയിരിക്കും കോഡ് ചെയ്യുന്നത്. ഇനി ഈ ലാംബ്രഷ് ക്രോമസോമുകളുടെ സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളാദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പെയർഡ് ഫോമിലാണ് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇതിലൊരു മെറ്റേണൽ ക്രോമസോമും പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ ഒരു പെറ്റേണൽ ക്രോമസോമും പ്രസൻ്റ് ആണ്. ഇവിടെ ഈ റെഡ് കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതിനെ തൽക്കാലം നമുക്ക് മെറ്റേണൽ ക്രോമസോമായിട്ട് എടുക്കാം, അതുപോലെ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെ പെറ്റേണൽ ക്രോമസോമായിട്ട് എടുക്കാം. ഇനി ഓരോ ക്രോമസോമുകളുടെയും സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇരുവശങ്ങളിലേക്കും ധാരാളം ലൂപ്സുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഈ പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ഡി എൻ എ മോളിക്യൂളിൻ്റെ ഒരു കമ്പോസിഷനാണ്. അതായത് ഒരു സിംഗിൾ ഡി എൻ എ മോളിക്യൂൾ വെച്ചിട്ടാണ് ഈ പ്രിൻസിപ്പിൾ ആക്സിസ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഡി എൻ എ മോളിക്യൂളിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് നമ്മൾ ഈ ലൂപ്പ് ഫോമിൽ കാണുന്നത്. ഇനി നമ്മൾ ക്രോമസോമിൻ്റെ ഒരു ചെറിയ എൻലാർജ്ഡ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മെയിനായിട്ട് ഒരു പ്രിൻസിപ്പിൾ ആക്സിസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പ്രിൻസിപ്പിൾ ആക്സിസിൻ്റെ ഇരുവശങ്ങളിലേക്കും ധാരാളം ക്രോമാറ്റിൻ ലൂപ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കൂടാതെ ഈ പ്രിൻസിപ്പിൾ ആക്സിസിൻ്റെ സെൻറ്റർ പാർട്ടി കൂടെ ധാരാളം ബീഡഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒരു സീരിയൽ ഫോർമാറ്റിൽ അതായത് തുടരെ തുടരെ അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ബീഡഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ
ക്രോമോമിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി ഈ ക്രോമോമിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ മോളിക്കുളിൻ്റെ ഒരു ടൈറ്റ്ലി കോയിൽഡ് ഫോമാണ്. ഇനി ഇതിലൊരു ലാർജ് സിംഗിൾ ക്രോമാറ്റിൻ ലൂപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രഷ് ലൈക്ക് ഫോമിൽ ഈ ലാംബ്രഷ് ക്രോമസോമിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലൂപ്സുകൾ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് കാണാം, അപ്പർ ലൂപ്പും ലോവർ ലൂപ്പും, കൂടാതെ രണ്ട് ക്രോമാറ്റിഡ്സ്, അപ്പർ ആൻഡ് ലോവർ ക്രോമാറ്റിഡ്സ് കാണാം. അതുപോലെ ക്രോമാറ്റിഡിൻ്റെയും ക്രോമാറ്റിൻ ഫോൾസിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്കൊരു ഫോൾഡഡ് സ്ട്രക്ചർ കാണാം. അതാണ് നമ്മൾ മുമ്പേ കണ്ട ക്രോമോമിയേഴ്സ്. ഇനി ഒരു ക്രോമാറ്റിൻ ലൂപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 10 മൈക്രോമീറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ലാംബ്രഷ് ക്രോമസോമുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.